വാട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ സാദിഖ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം വാട്സപ്പിൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റിയുള്ള ഫുൾ സ്ക്രീൻ വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണെന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യാതൊരു തരത്തിലുള്ള ക്വാളിറ്റി ലോസ് ഇല്ലാതെ നമുക്ക് 4K റെസൊല്യൂഷനുള്ള വീഡിയോ നമുക്ക് 4K ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് ആയിട്ട് വാട്സപ്പിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ ഐസായിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ അതിനായിട്ട് നിങ്ങളൊരു ആൾലൈറ്റ് മോഷൻ അഥവാ ആൾലൈറ്റ് മോഷൻ എന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വാട്ടർമാർക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അതാണ് ഏറ്റവും ഉചിതം. ഓക്കെ, അതിനായിട്ട് ഞാൻ പ്ലേ സ്റ്റോറിലെ ലിങ്ക് ഞാൻ കൊടുക്കാം. മറ്റേതാകുമ്പം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസാണ് കാണാം ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്ലസ് ബട്ടൺ നിങ്ങൾക്ക് അടിയിൽ കാണാം. ആ പ്ലസ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറച്ച് റെസൊല്യൂഷൻസ് അവിടെ കാണാം. അതിലൊന്നും നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീൻ കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ മാനുവലായിട്ട് അപ്പുറത്തൊരു പെന്നിൻ്റെ ഐക്കൺ കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടിയിലുള്ള ആ ഒരു റെസൊല്യൂഷൻ നിങ്ങൾക്ക് കാണാം. 864x1024 സെയിം ഇതേ റെസൊല്യൂഷൻ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 30 FPS സ്പീഡായിക്കോട്ടെ. ബാക്ക്ഗ്രൗണ്ട് കളർ ഏതും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അവിടെ കാണാം ഒരു പ്ലസ് ബട്ടൺ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീഡിയോ ഓർ ഫോട്ടോ എന്ന് ഭാഗത്ത് പോവുക. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വീഡിയോ നിങ്ങൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പാനൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ റൊട്ടേഷൻ ചെയ്യേണ്ട ഒരു ഭാഗം നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ എന്ന ഭാഗം നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ റൊട്ടേറ്റ് എന്ന ഭാഗത്ത് പോയിട്ട് 90° ആക്കി വെക്കുക. ഓക്കെ, 90° കറക്റ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റൊട്ടേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ രണ്ട് വിരലോടൊന്ന് എന്ത് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സൂം ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ആ കാണുന്ന ഫ്രെയിമിനെ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, രണ്ട് വിരലുകൊണ്ട് സൂം ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻ നിങ്ങൾ അവിടെ വെക്കുക. അപ്പോൾ സൂം ചെയ്ത് വെച്ചു. അപ്പോൾ അതിന് ശേഷം കറക്റ്റായിട്ട് ഒന്ന് വെക്കുക. ഓക്കെ, കറക്റ്റായിട്ട് എഡ്ജസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ യാതൊരു തരമുള്ള പാളിച്ചകളും ഇല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് വെക്കുക. ആ ഓക്കെ, ഞാനിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പ്ലേ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിട്ട് ഫുൾ സ്ക്രീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഏറ്റവും മുകളിൽ വലത്തെ സൈഡിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കോട് കാണാം, ഇതൊന്ന് എക്സ്പോർട്ട് ആയി കഴിയുന്ന വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇത് കുറച്ച് ഹൈ ക്വാളിറ്റി ആണ്, നല്ല MB വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് കാണുമ്പോൾ ആ സംഭവം നമ്മുടെ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ സേവ് ടു ഗാലറി എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗാലറിയിലേക്ക് അത് സേവ് ആവുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ അടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിലേക്ക് പോവുക. അവിടെ നിങ്ങൾ വാട്സപ്പ് വെബ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക. ഓക്കെ, വാട്സപ്പ് വെബ് എന്ന ഒരു സെർച്ച് കീവേഡ് നിങ്ങൾ ക്രോമിൽ അടിക്കുക. ഞാനിപ്പോൾ അവിടെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നൊരു ഭാഗം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസിൽ കിട്ടും. അപ്പോൾ വാട്സപ്പ് വെബ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് ലിങ്കാണ്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് വെബിലേക്ക് പോകുന്നതാണ്. ഓക്കെ, നമുക്ക് ലോ ക്വാളിറ്റി അഥവാ നമുക്ക് ക്വാളിറ്റി ലോസ് ഇല്ലാതെ നമുക്ക് എന്താ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഒരു QR കോഡ് കാണാം. ആ QR കോഡ് നിങ്ങൾ വേറൊരു ഫോണിൽ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് സ്കാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫോണിൻ്റെ വാട്സപ്പ് ഇതിലേക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് നിങ്ങൾ എടുക്കുക, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ ആർക്കെങ്കിലും, എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ഫയൽ അഥവാ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ആ ഫയൽ ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ആ ഫയൽ ഇവിടെ സെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഗാലറിയിൽ നിന്ന് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഗാലറി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം, അവിടെ കൊടുക്കാനുള്ള ഭാഗമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് ഒന്ന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് തീരുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ 15 MB സാധനമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ വാട്സപ്പ് സ്റ്റാറ്റസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ആ ഫ്രണ്ടിൻ്റെ അയച്ചൊന്ന് കൊടുത്ത ആ സംഭവത്തിന് നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ബട്ടൺ അമർത്തിയിട്ട് നമ്മളെ ഈ വാട്സപ്പ് സ്റ്റാറ്റസിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് വീഡിയോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ സ്ക്രീൻ വാട്സപ്പ് സ്റ്റാറ്റസ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ടൈമിൽ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ,
അപ്പൊ ഗൈസ് എന്തായാലും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഞാൻ പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ഇനി മുതൽ നിങ്ങൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ ഈ ഒരു ഫുൾ സ്ക്രീൻ വാട്സപ്പ് ലോ ക്വാളിറ്റിയിൽ അല്ലാതെ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യാം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണെന്നാണ് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ അമർത്തുക. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി കണ്ടുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.